ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അവൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണം വെള്ളം വായു എന്നീ അടിസ്ഥാന ഘടകങ്ങളോടൊപ്പം തന്നെ ആവശ്യമായ വിശ്രമവും ഉറക്കവും അത്യന്താപേക്ഷിതമാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉറക്കത്തിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ആവശ്യമായ ഘട്ടങ്ങളിൽ ഉറങ്ങുക എന്നുള്ളതിനപ്പുറമായി അനാവശ്യമായ ഉറക്കം അല്ലെങ്കിൽ അനവസരത്തിലുള്ള ഉറക്കം അധികമായ ഉറക്കം ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ കുറവുകൾ സംഭവിക്കുന്നതിന് കാരണമായിത്തീരും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശു പ്രാർത്ഥനയിൽ തൻ്റെ സമയം ചെലവഴിക്കുന്നതായ സന്ദർഭങ്ങളെക്കുറിച്ച് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തതായ കർത്താവ് ജാഗരണത്തിൻ്റെ അനുഭവത്തോടു കൂടി അതീവ കൂടി തൻ്റെ ജീവിതത്തിലെ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേളകളിലൊക്കെ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തോടു കൂടി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതായ കർത്താവ് തൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കൃഷീകരണത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി തൻ്റെ പ്രിയമുള്ള മൂന്ന് ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും കൂടെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് എന്നാൽ കർത്താവ് അവരുടെ അടുക്കൽ നിന്ന് കുറച്ചുകൂടെ അകലങ്ങളിലേക്ക് ചെന്ന് താൻ ഏകനായിരുന്നു കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ദൈവത്തോട് പിതാവിനോട് തൻ്റെ വേദനകളെ ഒക്കെ പങ്കുവെച്ചുകൊണ്ടും തൻ്റെ ഈ ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി തനിക്ക് തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്ന കാഴ്ചയാണ് യേശു കാണുന്നത് മൂന്ന് ഘട്ടമായി ഇത് ആവർത്തിക്കപ്പെടുന്നു മൂന്നാമത്തെ പ്രാവശ്യം യേശു പറയുന്നു നിങ്ങളിനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളേൻ അവിടെ യേശു പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാവ് ഒരുക്കമുള്ളത് എന്നാൽ ജഡമോ ബലഹീനം നമ്മെ ഉറക്കിക്കളയുന്നതായ ജഡത്തെ ആശ്രയിക്കാതെ ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി മനോഹരമാക്കി അനുഗ്രഹീതമാക്കി മാറ്റണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ കർത്താവ് നൽകുന്നത് ഉണർന്നിരിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക ജാഗരണത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങളെ നിറവായി ചെയ്യുക അതിൻ്റെ ഫലം അനുഗ്രഹീതമായിരിക്കും ജയമായിരിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കുന്നു നാം ഉറങ്ങുന്ന ശിഷ്യരെ പോലെ ആകാതെ ഉണർന്ന് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വിജയം നേടുന്ന നല്ല മക്കളായി തീരുവാനത്തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെയും ക്രിസ്തുവേശുവിലൂടെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുമാറാകട്ടെ ആമേൻ